ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കടലമാവ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിറ്റ് വഴി ഒരുപാട് കടല കിട്ടുന്നുണ്ടാവും അല്ലേ? ആ കടല വെച്ചിട്ട് തന്നെ നമുക്ക് കടലമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ കടലമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 240 ml കപ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര മാവാണോ വേണ്ടത് അത്രയും കടല എടുക്കുക. കടല എടുത്തിട്ട് അതേപടി അങ്ങ് പൊടിച്ചെടുക്കരുത്. പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിറയെ പൊടികളൊക്കെ കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് വെള്ളം പോകുന്ന വരെ ഒന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാനൊക്കെ പാടായിരിക്കും. അങ്ങനെയുള്ളവർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു തുണിയിലിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക, വെള്ളം പോകുന്നവരെ തുടച്ചെടുക്കുക കേട്ടോ. ഇതിപ്പം ഞാൻ കഴുകി തുടച്ചെടുത്തതാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചാൽ കടലയുടെ തോല് കരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി, നന്നായിട്ട് മൂത്തു പോവണ്ട. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലപ്പൊടിയിൽ തോലില്ലാത്ത കടലയുടെ പരിപ്പ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കടലയുടെ ഈ തോല് കംപ്ലീറ്റ് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ തോലോട് കൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ തോല് കരിഞ്ഞു പോയാൽ മാവും കറുത്തിരിക്കും. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലിടുമ്പോൾ ശ്രദ്ധിക്കുക, ജാറൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം അതിലോട്ട് കടല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ജാറിൽ വെള്ളം നനവ് ഉണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് പൂത്തു പോവും. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് പൊടിച്ചെടുക്കാൻ പറ്റില്ല, ഒന്ന് നിർത്തി നിർത്തി പൊടിച്ചെടുക്കുക കേട്ടോ. ഒറ്റ സ്റ്റെപ്പിന് പൊടിച്ചെടുക്കാൻ നോക്കിയാൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവും. ഒരു 3-4 പ്രാവശ്യം നിർത്തി നിർത്തി പൊടിച്ചെടുക്കുക. ആദ്യത്തെ പ്രാവശ്യം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പം മിക്സിയുടെ ബട്ടൺ ഒന്ന് നിർത്തി നിർത്തി പൊടിച്ചെടുക്കുക. അപ്പോൾ 3-4 പ്രാവശ്യം ബട്ടൺ അമർത്തിയതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണിത്. ഇപ്പോൾ കടല പൊടിഞ്ഞൊന്നും വന്നിട്ടില്ല, തോല് ചെറുതായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഊതി കൊടുക്കാം. അപ്പോൾ കുറേ തോലൊക്കെ അങ്ങ് പോവും, അല്ലെങ്കിൽ ഒരു മുറത്തിലിട്ട് പാറ്റിയെടുത്താലും മതി. കംപ്ലീറ്റ് തോല് നമുക്ക് കളയാൻ പറ്റില്ല, പക്ഷെ കുറച്ചങ്ങ് മാറ്റിയെടുത്താലും നല്ലതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നിർത്തി നിർത്തി തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ജാറ് ചൂടാവും. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവ് പോലെ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് തോലില്ലാതെ പൊടിച്ചെടുത്തുകൊണ്ട് കലക്കിയെടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും. പക്ഷേ ഇത് കലക്കിയെടുക്കുമ്പോൾ മഞ്ഞ കളർ തന്നെ ആയിരിക്കും, പക്ഷേ തോല് ചെറുതായിട്ട് കിടക്കുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ നമ്മൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും കടലമാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കടലപ്പൊടി പോലെ തന്നെ ഇരിക്കും. ഇത് നമുക്ക് മുഖത്തിടാനും ഒക്കെ ഉപയോഗിക്കാം. ചായക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കടലമാവായിരിക്കും വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണണമെന്നില്ല, കടല പക്ഷേ എപ്പോഴും കാണും. ആ സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.